ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവരും തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ന് ഞാൻ ദുബായിലേക്ക് പോകുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് കാണാം. ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് കേക്കാണ്. ഇത് നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെച്ചതാണ്. ഇതും ഇന്ന് തന്നെ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മറ്റുള്ള സാധനങ്ങളെല്ലാം കുറേ സാധനങ്ങളെല്ലാം ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് തലേന്ന് തന്നെ ഉണ്ടാക്കാം. അങ്ങനെ കേക്കെല്ലാം നമ്മൾ വേഗം തന്നെ ഉണ്ടാക്കി വെച്ച് ഇത് നമ്മൾ മുളകും മഞ്ഞളും മല്ലിയും എല്ലാം കൊണ്ടുപോകാൻ വേണ്ടി പൊടിക്കാൻ വേണ്ടി കുറച്ച് സമയം വെയിലത്ത് വെച്ചതാണ്. ഇങ്ങനെ വെച്ചാൽ ഇത് പെട്ടെന്നൊന്നും വടുക്കായി പോവില്ല. അങ്ങനെ നമ്മൾ ഇന്നത്തെ പണി തുടങ്ങുന്നതാണ്. ആദ്യം തന്നെ ഉണ്ടാക്കുന്ന കല്ലുമ്മക്കായാണ്. കല്ലുമ്മക്കായൻ്റെ മാവ് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി കല്ലുമ്മക്കായെല്ലാം വൃത്തിയാക്കി നമ്മൾ അതിലേക്ക് മാവെല്ലാം നിറച്ച് വെച്ച് എന്നിട്ടത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും മുളകും ഇട്ടിട്ട് അതിലേട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളിത് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതെൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഇത് തലേന്ന് പാക്ക് ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം അരിപ്പൊടി, ഗോതമ്പ് പൊടി, മുളക് പൊടി, അങ്ങനെ വേണ്ടുന്ന സാധനങ്ങളെല്ലാം പിന്നെ കേക്കെല്ലോ നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെച്ചതെല്ലാം വേഗം പാക്കാക്കി വെച്ചതാണ്. ഇന്ന് തന്നെ എല്ലാത്തിനും നിന്നാൽ നമുക്കൊന്നിനും ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് വെച്ച് എൻ്റെ കൂടെ ബ്രദറും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് കുറേ സാധനങ്ങളെല്ലാം എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന് പൊടികളെല്ലാം കുറച്ച് കൂടുതൽ തന്നെ എടുക്കാൻ പറ്റി. പിന്നെ എൻ്റെ ഡ്രസ്സ് എല്ലാം ഞാൻ വേഗം തന്നെ രണ്ട് ദിവസം മുന്നേ തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. ഇത് നമ്മൾ ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ട് പഴം വേവിച്ചിട്ട് ഉടച്ച് വെച്ചതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പണ്ടവും ഇവിടെ ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പണ്ടം നിറച്ച് വെക്കണം. ഇതെല്ലാം എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെയിറ്റ് കൂടും. അപ്പോൾ ബ്രദറും കൂടി ഉള്ളതുകൊണ്ട് വെയിറ്റ് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കുറേ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഉന്നക്കായ ഇവിടെ റെഡിയായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ആക്കി വെച്ച് ഇനി ലാസ്റ്റ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേ വേണ്ടു. അതെല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്യുന്ന പണിയാണ്. ഇതിനി ഇറച്ചപ്പത്തിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല ആക്കി വെച്ചതാണ്. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെക്കണം. എന്നിട്ട് ഇതിന് വേണ്ടുന്ന ഉള്ളി മസാല റെഡിയാക്കി വെക്കണം. അതിനു വേണ്ടിയിട്ട് ഉള്ളി, പച്ചമുളക്, പിന്നെ ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അങ്ങനെ ഇട്ട് എല്ലാം ഇട്ടിട്ട് ഉള്ളി മസാല റെഡിയായി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിനെ അതിനു വേണ്ടിയിട്ടുള്ള മൈദമാവ് പരത്തി വെച്ചതാണ്. ഇതിലാണ് നമ്മൾ ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കുന്നത്. ഇനി മാവ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പീസ് ഇതിൽ വെക്കണം. എന്നിട്ട് മസാല ഇട്ടിട്ട് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെയാണ് കിട്ടുക. ഇത് നമ്മൾ പാതിരാക്ക് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജസ്റ്റ് എണ്ണ ഒഴിക്കാണ്ട് ജസ്റ്റ് വാട്ടിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നേ ഉള്ളൂ. പോകേണ്ട ടൈം ആകുമ്പോൾ പൊരിച്ച് വെക്കുക ചെയ്യാം. ഇപ്പം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചാൽ വടുക്കാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ കണ്ണൂരിൽ നിന്നല്ല പോകുന്നത്, കോഴിക്കോട് നിന്നാണ്. അപ്പോൾ കുറേ ടൈം എടുക്കും അവിടെ എത്താൻ. അതുകൊണ്ട് തന്നെ വേഗം എല്ലാം പൊരിച്ച് വെച്ചാലെല്ലാം പെട്ടെന്ന് വെടുക്കാവും. ഇത് ബീഫ് ഫ്രൈ ആക്കാനുള്ള ബീഫ് വേവിച്ച് വെച്ചതാണ്. ഉപ്പും മുളകും ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉച്ചക്ക് വേണ്ടുന്ന ഫുഡിൻ്റെ പ്രിപ്പറേഷനും കൂടെ ഇവിടുന്ന് നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ചിക്കനിൽ മസാല ഇട്ട് വെച്ചതാണ്. ഇത് ബീഫ് ഫ്രൈക്ക് വേണ്ടിയുള്ള മസാലകളെല്ലാം റെഡിയാക്കുന്നതാണ്. ഉള്ളി, തക്കാളി എല്ലാം ഇട്ട് വാട്ടിയെടുത്തിട്ട് ലാസ്റ്റ് വേവിച്ച ബീഫ് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ബീഫ് ഫ്രൈ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓരോ പണികൾ കഴിയുമ്പോഴത്തേക്കും സമയം കുറേ ആയിട്ടുണ്ടായിന്. ഒരു ഉച്ചയാകുമ്പോഴത്തേക്കെങ്കിലും എല്ലാം റെഡി ആവണമെന്നുണ്ടായിനേനും. എന്നാലും നമുക്കിപ്പോൾ എല്ലാം തണിഞ്ഞിട്ട് പാക്കെല്ലാം ചെയ്യാൻ പറ്റൂ. ചൂടോടെ തന്നെ പാക്ക് ചെയ്താൽ വേഗം നമ്മുടെ സാധനമെല്ലാം കേടുവരും. പക്ഷേ അൽഹംദുലില്ല നമ്മൾ പണികളെല്ലാം വേഗം കഴിഞ്ഞിട്ടുണ്ടായിനേനു. എല്ലാം തണിഞ്ഞിട്ട് തന്നെ നമ്മൾ പാക്കെല്ലാം ചെയ്തത്. അങ്ങനെ നമ്മൾ എല്ലാം നേരത്തെ ഉണ്ടാക്കി വെച്ചതെല്ലാം ഉന്നക്കായി, സമൂസ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് നമ്മൾ ഫ്ലൈറ്റ് പാതിരാക്ക് 1:30-നാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വൈകുന്നേരം 5:30-ക്കാണ് ഇറങ്ങിയത്. ഇത് നമ്മൾ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി റെഡിയാക്കുന്നതാണ്.
ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറും ചിക്കൻ കറിയായനും. പിന്നെ ഇത് നെയ്പ്പത്തലിൻ്റെ മാവ് അരച്ച് വെച്ചതാണ്. ഇത് നമ്മൾ ലാസ്റ്റാണ് ഉണ്ടാക്കിയത്. അങ്ങനെ എല്ലാം റെഡിയായി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ടൈം ആവാനായി. എല്ലാം പാക്കാക്കി പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ച് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ചെറിയൊരു മഴ ഉണ്ടായിന്. അങ്ങനെ ഇപ്പം തലശ്ശേരി എത്തി. അങ്ങനെ ഒരു 8 മണിയായപ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ വന്ന എല്ലാവരും തിരിച്ചു പോയി. ഇനി നമുക്ക് ബോർഡിംഗ് പാസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മളിവിടെ രാത്രി 10 മണിയാകുമ്പോഴത്തേക്കും എത്തിയിട്ടുണ്ടായിന്. അങ്ങനെ അൽഹംദുലില്ല നമ്മളെ ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി. ഇനി 1.5 മണി വരെ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കലാണ്. അങ്ങനെ 1.5 മണിയാവാനായി. നമുക്ക് പോകേണ്ട ടൈമായി. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ചെറിയൊരു മഴയുണ്ട്. അങ്ങനെ നമ്മൾ ദുബായ് എത്തി. ദുബായ് നൈറ്റ് വ്യൂ കാണാൻ നല്ല രസമാണ്.
Ladies and gentlemen, Spiceship welcomes you to Dubai, Dubai International Airport. The temperature outside is 33 degrees Celsius. Spiceship is reaching out. Yet another on-time arrival. You may now use your mobile phones for your own safety. Please remain seated with your seatbelts fastened until the captain switches off the fastened seatbelt sign. Kindly dispose of your use mask and gloves in the biohazard basement, which is only available at the terminal exit. സേഫ് ആയിട്ട് നമ്മൾ ഇവിടെ എത്തി. ഇതിപ്പോൾ നമ്മൾ എമിഗ്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ലഗേജൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയത് ഇവിടുത്തെ 3:30 മണിക്കാണ്. ഇനി നമ്മൾ ഇവിടുന്ന് ഫുജേറയിലേക്കാണ് പോകുന്നത്. ഫുജേറയിലാണ് നമ്മൾ താമസിക്കുന്നത്. ദുബായിന്ന് 6:30 മണിയാവുമ്പോൾ ഇവിടെ എത്തി. അങ്ങനെ നമ്മൾ പെട്ടിയൊക്കെ പൊളിച്ച് കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇൻഷാ അല്ലാ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം.